നമസ്കാരം നമസ്കാരം സ്വാഗതം നമ്മുടെ വെരി 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 ഗുഡ് ഗുഡ് മോർണിംഗിലേക്ക് മോർണിംഗ് ആ നമ്മള് എന്താ പറയാ വളരെ വിപുലമായ ആഘോഷങ്ങളായിരുന്നു ഒരുപാട് നല്ല പദ്ധതികളും ഒക്കെ നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് സഹായകരമായ രീതിയിൽ സന്തോഷം സന്തോഷം ഇനി ഇപ്പൊ പുതിയ സിനിമ അല്ലെ ഇപ്പൊ ഏതായാലും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് തന്നെ ചലച്ചിത്രമേളയിൽ ആ ചിത്രം പ്രദർശനത്തിനാണ് അല്ലെ പ്രിയാനന്ദന്റെ ചിത്രം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെന്നുണ്ടു അല്ലെ പ്രിയാനന്ദന്റെ കൂടെയുള്ള ഒരു ചിത്രം പിന്നീട് വരുന്നത് നെയ്ത്തുകാരന് ശേഷം വിശേഷങ്ങൾ പറയുന്നു പ്രിയാനന്ദന്റെ ആകെ രണ്ട് സിനിമയിൽ മാത്രമേ ഞാൻ അഭിനയിക്കാതിരുന്നു ആ ബാക്കി അല്ലേ രണ്ട് സിനിമകളുണ്ട് കാരണം ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ചിത്രം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടിട്ടുണ്ടായിരുന്നു അത് പ്രിയൻ അങ്ങനെ പത്തൊമ്പത് വർഷങ്ങളുടെ ഒരു ഒരു കാര്യം കാണിച്ചതാണ് അല്ലാതെ ആ സൗഹൃദം ആ സിനിമ കൂട്ടായ്മയും സൗഹൃദം ഇപ്പോഴും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു ഒന്നായിട്ട് ഓക്കെ അതിലിപ്പോ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു നിത്യകാമുകൻ അങ്ങനെ എന്തോ ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ അതൊരു ഒരു ഒരു സത്യമാണെന്നും തോന്നിയിട്ടുണ്ട് കേട്ടോ ഉർഷാദ് എത്രയോ വർഷങ്ങളായിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് മുതലാണെന്ന് തോന്നുന്നു അല്ലേ ഇങ്ങോട്ട് പല റോളുകളിലാണ് ഇപ്പൊ ടി വി സീരിയൽസിലായാലും ചലച്ചിത്ര ഒരുപാട് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നിത്യകാമുകൻ തന്നെയാണ്

ലാലേട്ടനാണ് ാണ് മുഖ്യ കഥാപാത്രം ചെയ്തിട്ടുള്ള ഈരാശു എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് അച്ഛനും മകനും തമ്മിലുള്ള ഒരു കാലഘട്ടത്തിന്റെ സംഘർഷമൊക്കെയാണ് ആ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയമെന്ന് വിഷയം ഇപ്പൊ ഇന്നിപ്പോ അത് പ്രദർശിപ്പിക്കാനിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു സന്തോഷം അതിനോടൊപ്പം തന്നെ ഒരു അംഗീകാരമാണല്ലോ അവാർഡുകൾ എപ്പോഴും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുണ്ടാവും അല്ലേ ഇതിപ്പോ മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലാണിത് പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് അത് മത്സര വിഭാഗത്തിലല്ല പക്ഷെ നമുക്ക് കാണികളുടെ അല്ല കാണികളുടെ ഒരു ഒപ്പീനിയൻ കിട്ടാനുള്ള ഒരു ആകാംക്ഷയുണ്ട് തീർച്ചയായിട്ടും ആ സിനിമ കാണുന്നു നമ്മുടെ പെർഫോമൻസ് കാണുന്നു ആ സിനിമയെ കുറിച്ച് അവർ വിലയിരുത്തുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വൈകുന്നേരത്തെ പ്രദർശനം കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ നല്ല ആദ്യത്തെ പ്രദർശനമാണ് ശരിക്കും ആ സിനിമയുടെ അപ്പോൾ അതൊരു വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എല്ലാവരും എന്ത് പറയുന്നു

ബോധപൂർവ്വമായിട്ടുള്ള അങ്ങനെ ശ്രമമൊന്നുമില്ല അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കുറച്ച് ഐ എഫ് എഫ് കെയിലിങ്ങനെ കറങ്ങണതിൻ്റെ ഇടയിൽ ആ ഞങ്ങൾ ഐ എഫ് എഫ് കെയിലത്തെ സൂപ്പർ സ്റ്റാർ അല്ലേ ഇഷാദുക്ക എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് കുറേ കുട്ടി കുട്ടികളെ ഞങ്ങളെടുത്ത് വന്നു എല്ലാ വർഷവും ഒന്നോ രണ്ടോ സിനിമകൾ എങ്ങനെയെങ്കിലും സംഭവിക്കുന്നുണ്ടത് അത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ വർഷം തന്നെ ഉയര എന്ന് പറയുന്ന സിനിമയിൽ ആകെ ഒരു മൂന്ന് സീനിൽ വരുന്ന കഥാപാത്രമാണ് എന്നാലും അതിലും എൻ്റെ ഒരു അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണക്കെടുക്കുകയാണെങ്കിൽ ഈ വർഷത്തെ രണ്ട് സിനിമകളുടെ ഭാഗമാണ് ഞാൻ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അഭിനയ സാധ്യതയുള്ള സാധ്യത ഉള്ള ഒരു കിട്ടുന്നത് ഇങ്ങനത്തെ സിനിമകളിലാണെന്ന് എന്തെങ്കിലും തോന്നിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയില്ല പക്ഷേ വേറൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിനിമയുടെ ഇപ്പൊ കമേഴ്സ്യൽ സിനിമക്കാരങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടായിരുന്നു കുറെ കാലം മുമ്പ് വരെ നല്ല നല്ല വേഷങ്ങൾ എല്ലാ സിനിമകളിലും കിട്ടുന്നുണ്ട് കമേർഷ്യൽ ആയാലും വേണ്ടില്ല ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കൊറേ കമേഷ്യൽ സിനിമകളിൽ കമേഷ്യൽ സിനിമകളുടെ കാര്യം പറയുമ്പോൾ തണ്ണിമത്തൻ ദിനങ്ങളിലെ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ നമുക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പറ്റിയാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പൊ ഈ തണ്ണീർമത്തലിന്റെ വേഷത്തിന് ശേഷവും വികൃതി എന്ന് പറഞ്ഞ സിനിമയിലും അത് ഒരു അളിയന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതും ഒരു ഇത്തിരി ഉള്ള ഒരു കഥാപാത്രമാണ് ആളുകൾ ഭയങ്കരമായിട്ട് ഒരു കഥാപാത്രമാണ് വരുന്നുണ്ട് ഇർഷാദ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലേ പണ്ടൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചിരുന്ന ആളുകൾ ഉദാഹരണത്തിന് നമ്മുടെ ബാബുരാജ് ഒക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ് പിന്നീട് ഒരു മാറി ചിന്തിച്ചിട്ട് ഒരു സിനിമ കൊണ്ടൊക്കെ അവരങ് അവരുടെ ഒരു കരിയറിൽ ഇത് തന്നെ മാറിപ്പോകും പിന്നെ ഒരുപാട് ചിത്രങ്ങൾ വരുന്നു ഇപ്പൊ ഇർഷാദിന്റെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഏത് കഥാപാത്രങ്ങളും എടുക്കാമെന്നുള്ളതാണ് ഇപ്പൊ ഹ്യൂമറൊക്കെ എടുത്തു വരുമ്പോ എങ്ങനെയാ തോന്നുന്നത് ആ ഒരു വ്യത്യാസം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആദ്യം ആദ്യ വേഷം ആദ്യ കാലങ്ങളിൽ വില്ലൻ ചെയ്തിരുന്ന ബാബുരാജ് ബാബു ബാബുനായാലും വേണ്ടില്ല ഞാനായാലും വേണ്ടില്ല അങ്ങനെയുള്ള ആളുകൾ ചെറിയ ഹ്യൂമർ ചെയ്താലും ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ബാക്കിയുള്ള ലീഡിങ് ഹ്യൂമർ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന അത്ര സ്ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടില്ല ഞങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തമാശ പോലും ഞങ്ങളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ വരുമ്പോൾ പൻഡാക്കരിക്കുമുള്ള വേണ്ടില്ല തണ്ണീർമത്തനായാലും വേണ്ടില്ല ഇതൊന്നും ഞങ്ങളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തതാവുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അതൊരു വലിയ വാഗ്യാണ് അതൊരു പ്ലസ് പോയിന്റാണ് വില്ലന്മാരൊക്കെ ഹ്യൂമർ ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും മാറ്റം തന്നെയാണ് മാറ്റം ഒരു വലിയ പ്രധാന ഘടകം തന്നെയാണ് പക്ഷെ മറ്റൊരു കാര്യം ഇപ്പൊ പാഠം ഒന്ന് ഒരു വിലാപം സിനിമ ഉണ്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയ കഥാപാത്രത്തിനോട് അപ്പൊ അങ്ങനെ ഈ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ആളുകളുടെ ഒരു ഭാഗത്തുനിന്ന് അതുപോലെയുള്ള പ്രതികരണങ്ങളാണോ ഉണ്ടാവുകയും വാക്കാണ് ഞങ്ങൾക്ക് ദേഷ്യമല്ല വെറുപ്പല്ല അറപ്പ് തോന്നുന്നു എന്നാണ് ആ വാക്കാണ് വാക്കാണുപയോഗിച്ചിട്ടുള്ളത് അറപ്പ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അറപ്പാണ് നിങ്ങളോട് എന്ന് പറയുന്നത് അപ്പൊ അതിന്നൊക്കെ മാറി ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരിക്കലും പടമുതർ വിലാപത്തിലെ വേഷം ഞാൻ തള്ളിപ്പറയല്ല അല്ല ആ ആളുകളുടെ ആ ഉള്ളിലുണ്ടായിരുന്ന പ്രതിച്ഛായൊക്കെ മാറി എല്ലാതരം വേഷങ്ങൾക്കും ഇയാൾക്ക് വഴങ്ങും എന്നുള്ള തോന്നിയിട്ടില്ല തെളിവുകൂടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ വെറുപ്പോ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളത് ഈ ഇത്രയും സിനിമകൾ ചെയ്തതിൽ ഇപ്പം ആർട്ട് ഫിലിംസ് ആണെങ്കിലും കൊമേഴ്സ്യൽ ഫിലിംസ് ആണെങ്കിലും ചെയ്തതിൽ വെച്ച് ഏറ്റവും അധികം ചെയ്ത കഥാപാത്രത്തിന് ആ ഒരു അംഗീകാരം കിട്ടിയെന്ന് തോന്നിയിട്ടുള്ളത് ഏതൊരു കഥാപാത്രത്തെ ആയിരിക്കും പറയാനാവുക അതൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഹ്യൂമർ ചെയ്യുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി റിച്ചാകുന്നുണ്ട് അനുരാഗക്കരിക്കും വെള്ളം എന്ന് പറയുന്ന സിനിമക്ക് ശേഷമാണ് അല്ലെങ്കിൽ പുള്ളിപ്പുലികള് മാട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് ഹ്യൂമറും കൂടി വഴങ്ങുമെന്ന് ആളുകൾ സിനിമക്കാരും മറ്റുള്ളവരൊക്കെ തിരിച്ചറിയുന്നത് അതിനുശേഷം കുറച്ചും കൂടി ഒരുപടി മുന്നോട്ട് കയറും വളരെ കുറച്ച് സീനുകളിലുണ്ടെങ്കിലും ഉണ്ടായെങ്കിലും അനുരാഗരിക്കമ്പെള്ളം എന്ന് പറയുന്ന സിനിമയിലെ വേഷത്തിനാണ് കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടായത് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട അതിനേക്കാൾ വലിയ വേഷങ്ങൾ ഇപ്പോൾ ഭക്തജനങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന സിനിമ അതുപോലെ വിലാപം എന്ന് പറയുന്ന സിനിമയിലെ വേഷമൊക്കെ പേഴ്സണലായിട്ട് കുറച്ചും കൂടി അടുപ്പുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്ന് പറയുന്നത് എനിക്ക് ഭക്തജനങ്ങളെ ശ്രദ്ധിക്കുക ഞാനും പ്രിയനും കൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ കാവ്യ ഞാനും കൂടി അഭിനയിച്ചൊരു സിനിമയുണ്ട് അങ്ങനെ ഒന്നിപ്പൊ ദൃശ്യത്തിലെ പോലീസ് വേഷം പോലീസ് വേഷത്തില് തോന്നിട്ടുണ്ട് വേഷങ്ങളുണ്ട് അല്ലെ പോലീസ് വേഷം ഞാനിപ്പോ താടി വെച്ചിരിക്കുന്നത് തന്നെ പോലീസ് വേഷം ഒഴിവാക്കാൻ വേണ്ടിട്ടുണ്ട് അതെ താടിയുണ്ട് ഞാൻ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ലാലേട്ടന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കും ഇപ്പൊ കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞോളത് അപ്പൊ ആ സിനിമയിൽ ഞാൻ ബോധപൂർവ്വം താടി വെച്ചു അപ്പൊ അതിന്റെ ഇടയിലുള്ള പോലെ പോലീസ് വേഷങ്ങളും ഒഴിവാക്കാൻ ഈ താടിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ അത് കണ്ടിന്യൂറ്റി ആണ് ഞാൻ ബിഗ് ബ്രദറിൽ അഭിനയിച്ചോണ്ടിരിക്കാൻ താടി കാരണം നിരന്തരം ഈ പോലീസ് വേഷങ്ങള് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത വർഷം ചെയ്യാനിരിക്കുന്ന കമ്മിറ്റായിട്ടുള്ള രണ്ട് രണ്ട് വേഷങ്ങളും പോലീസ് വേഷങ്ങളാണ് ഇല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഈ ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി പൊക്കം അതൊക്കെ നോക്കും പക്ഷെ നമ്മളിപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാ കാണുന്ന പല പോലീസുകാരും ചിലപ്പോ ഒരുപാട് കൊടവയറായിട്ട് പൊക്കം കുറഞ്ഞു അങ്ങനെയൊക്കെ കാണാം അല്ലെ പോലീസ് ആവാൻ കൃത്യമായിട്ട് ഇത്രയും പൊക്കം വേണമെന്നൊന്നും നിർബന്ധം ഇല്ല അത് മാത്രല്ല അത് അനായാസം അതെ അതെ സുഡാനിയിലൊക്കെ പക്ഷെ എനിക്ക് വളരെ ഗുണകരച്ചാല് ഞാൻ ഈ റോട്ടില് യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാ പോലീസുകാരും അവരുടെ കൂട്ടത്തിലൊരാള് രീതിയിൽ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കാറുണ്ട് അത് ഗുണം ചെയ്യുമല്ലേ ഞാൻ ചോദിക്കാൻ വന്നത് ഈ ഹ്യൂമറിന്റെ കാര്യം പറഞ്ഞല്ലോ അത് നന്നായി വഴങ്ങുന്നു എന്ന് മനസ്സിലായത് അനുരാഗ കരിക്കൻ വേളത്തിന് ശേഷമാണ് ഈ ആദ്യമായി ഹ്യൂമർ വേഷം ചെയ്യണം എന്ന് സംവിധായകൻ വന്ന് പറഞ്ഞപ്പോഴുണ്ടായിരുന്ന ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എനിക്ക് വഴങ്ങുമെന്ന് ഏതെങ്കിലും തരത്തില് ചിന്തിച്ചിരുന്നോ കാരണം അതുവരെ വളരെ സീരിയസ് ആയിട്ടുള്ള റോൾസ് ആയിരുന്നല്ലോ ചെയ്തിരുന്നത് ഞാൻ സിനിമയിലാണ് ആദ്യമായിട്ട് ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എന്താണ് അതിന്റെ ഹ്യൂമർ വേഷം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിൽ നാല് നാല് ബ്രദേഴ്സിന്റെ കഥയാണ് മൂന്ന് മടിയന്മാരായ ചേട്ടന്മാരാണെന്നുള്ളത് പറഞ്ഞപ്പോൾ ലാൽജോ സാറ് അവിടെ ലൊക്കേഷനിലെത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ഹ്യൂ നിങ്ങളുടെ ക്യാരക്ടർ ഹ്യൂമറാണെന്ന് എന്നോടും ജോജുനോടും ഷിജുനോടൊക്കെ പറയുന്നത് അപ്പൊ നമ്മളിത് ഇത് എങ്ങനെ ചെയ്യുമെന്നുള്ള വളരെ മൂന്ന് പേർക്കും ആ ഒരു പ്രശ്നമാണ് ജോജു കുറച്ചും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹ്യൂമറൊക്കെ എനിക്കും ഷിജുനൊക്കെ അത് ഞങ്ങൾക്ക് വഴങ്ങുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അത് ലാൽജോ സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയ സിന്ധുരാജ് അതിന്റെ റൈറ്റർ സിന്ധുരാജിനോടൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കാരണം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു അവരുടെ വിശ്വാസമായിരുന്നല്ലോ അങ്ങനെ ഒരു ടേണിംഗ് ഉണ്ടാക്കാനുള്ള കാരണം തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കഥാപാത്രത്തിനെ അവര് നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഏൽപ്പിക്കുന്നു അപ്പോൾ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഒരു ടെൻഷൻ അപ്പോൾ റിലീസിന്റെ ദിവസൊക്കെ ആകുമ്പോഴേക്കും ടെൻഷൻ കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും എല്ലാ സിനിമ ചെയ്യുമ്പോഴും എല്ലാ സിനിമ ചെയ്യുമ്പോഴും ടെൻഷൻ ഉണ്ടാവും നമ്മൾ എല്ലാ ആദ്യ ലൊക്കേഷൻ ചെല്ലുമ്പോ നമ്മളിത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ക്യാരക്ടർ ചെയ്യുക എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും അതോ ഹ്യൂമർ ആയാലും വേണ്ടില്ല വിലനായാലും വേണ്ടില്ല ക്യാരക്ടറോൾ ആയാലും വേണ്ടില്ല എങ്ങനെ അത് വ്യത്യസ്തമായ രീതിയിൽ ആശങ്ക എപ്പോഴും എന്നാണ് ഞാൻ എന്റെ ഉള്ളിലുള്ളത് ചെയ്യാമെന്നുള്ളത് ഇന്നിപ്പം ഇർഷാദിനെ കാണുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ലുക്കിലാണ് ഇപ്പൊ ബിഗ് ബ്രദറിന്റെ ആ ഒരു സെറ്റിന്റെ സെറ്റിൽ നിന്നല്ല നാല് ദിവസം മുന്നേ ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ ആ ഒരു ഇഫക്റ്റ് ആണോ ഈ കാണുന്നത് ലുക്ക് ആണല്ലോ ബിഗ് ബ്രദറിന്റെ അവശേഷിപ്പാണ് ഞാൻ അത് കൊള്ളാം എന്തായാലും നന്നായിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടേട്ടോ ഞങ്ങള് പ്രവിതയാണ് എന്റെ കൂടെ ഞാൻ സ്മിതയാണ് ഞങ്ങൾ രണ്ടുപേരും വെരി ഗുഡ് മോർണിംഗ് ഇല്ല ഞങ്ങളെ ഇന്ട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി അതിനു മുമ്പ് ഞാൻ ഹർഷനെ വിട്ടു ചോദിച്ചു ആരാധിക്കാൻ ചോദിച്ചാൽ നമ്മൾ നമ്മളിവിടെ വെരി ഗുഡ് മോർണിംഗിന്റെ മോർണിംഗ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വധിക്കലില്ല ha 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 അതുകൊണ്ട് ധൈര്യമായിട്ട് വരാം വേറെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടുണ്ടായ ഇപ്പം നമ്മുടെ ഷൈനികത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ പരസ്പരമുള്ള പ്രശ്നങ്ങൾ ഒരു ഇമോഷൻ്റെ പുറത്ത് അത് പബ്ലിക്കിനെ അറിയിക്കുന്ന ഒരു പ്രശ്നം അവസാനം പരസ്പരം പല കാര്യങ്ങളിലും വാശി പിടിച്ച് ഈ പ്രശ്നം വഷളായി പോവുക ഇതൊക്കെ സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഒരു നടനെ കൊണ്ടോ ഒരു നിർമ്മാതാവിനെ കൊണ്ടോ സംവിധായകനെ കൊണ്ടോ മാത്രം പോകുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഒരുപാട് പേരുടെ സ്വെറ്റും ബ്ലഡും ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ

ഇപ്പോൾ പോലെ താടി അടുത്ത സിനിമയ്ക്ക് വേണ്ടി താടി വടിക്കേണ്ടി വരും അല്ല ഇതിൻ്റെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ആ സിനിമ ചെയ്യുള്ളു എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് ഓരോരുത്തർക്കും വേണ്ട കാര്യമാണ് അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പല കാരണങ്ങളും പറയും രാത്രി പാതിരാത്രിക്ക് ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ന് തുടങ്ങിയതല്ല ഏത് കാലത്ത് തുടങ്ങിയതാണ് ആ പാതിരാത്രി പാതിരാത്രി ചില സീനുകളിലകം പോകും ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തീരുമാനിച്ച ഷെഡ്യൂൾ പ്രകാരം ഇപ്പം ചെയ്തത് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമ ലാസ്റ്റ് ചെയ്തത് എന്നോട് ആകെ അറുപത് ദിവസം പറഞ്ഞുള്ളൂ ഞങ്ങൾ നൂറ് നൂറിനടുത്തോളം സിനിമ ദിവസം ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു സിനിമയിൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത് ആ സിനിമ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളെ മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരു മഴ പെയ്താൽ തീരാവുന്നതാണ് ഒരു ഷെഡ്യൂൾ ചാർട്ട് ചെയ്ത കാര്യങ്ങൾ മാറുക എന്നുള്ളത് അങ്ങനെ പല സാധനം ഇപ്പോൾ ഒരു ക്യാമറ പെട്ടെന്ന് ഒരു ലൈറ്റ് ഒരു എച്ച് എം ഐ ലൈറ്റ് ഓഫായി പോകുന്നു അതിൻ്റെ പത്ത് മിനിറ്റ് പോകും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല അപ്പം നീട്ടി പോകും അതിൻ്റെ

തുടക്കത്തിൽ സിനിമയായിരുന്നു പിന്നെ സിനിമ സീരിയൽ രണ്ടും കൂടി ചെയ്തു അത് കഴിഞ്ഞിട്ട് പാഠം എന്നൊരു വിലാപത്തിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരു സിനിമയും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ചന്ദ്രേട്ടനാണ് എന്നോട് പറഞ്ഞത് എടാ തിരുവനന്തപുരത്ത് ഒരുപാട് സീരിയൽ കിടക്കുന്നുണ്ട് നീ പോയി അവിടെ ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വളരെ സജീവമായിട്ട് സീരിയലിലേക്ക് ആയത് അപ്പോൾ പിന്നെ ഞാൻ കുറേ കാലം സിനിമ അങ്ങ് മാറിയിരുന്നു പിന്നെ സീരിയലിൽ നിന്ന് സിനിമ സീരിയലിലെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു നിന്റെ അവസാനിപ്പിക്കുക സിനിമയിലേക്ക് തന്നെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഇന്നലെയും കൂടി ഒരു സീരിയലിന്റെ ആളുകൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വേഷം ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ തൽക്കാലം സീരിയലിലേക്ക് മടങ്ങിപ്പോവാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല നാളെ ചെയ്യില്ല എന്നല്ല പറയുന്നത് ഇപ്പോൾ സിനിമയുടെ തിരക്കുകളുണ്ട് അതുകൊണ്ട് സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് നല്ല ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ ഓരോരുത്തരോരോരുത്തരായിട്ട് പറയുന്നില്ല സൗഹൃദവും സ്നേഹവുമാണ് ഞാൻ എന്റെ ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് സിനിമയോടുള്ളത് അപ്പം ഞാൻ ആ സ്നേഹവും സൗഹൃദമാണ് എന്നെവിടെ ഇത്രയും വർഷവും പിടിച്ചു നിർത്താൻ നിലനിൽക്കാൻ പറ്റിയത് അപ്പം അത് ആ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം മുടി മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ പറയണം അവസാനിപ്പിക്കാം ഒരു മോൻ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അപ്പൊ പ്രായം വ്യക്തമാവും വേണ്ട ജസ്റ്റ് പറയുന്നത് ഡോണ്ട് വേണ്ടി ഏജ് എന്നൊക്കെ ഒരു ഒരു നമ്പർ വിഷയമല്ല മോൻ സൈലൻസർ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലും അവൻ വേഷം ചെയ്തിട്ടുണ്ട് താല്പര്യ അവൻ ഒന്നിനോടും താല്പര്യക്കുറവില്ല ഇപ്പോഴത്തെ ക്രൈസിസ് ക്രിക്കറ്റ് കളിയാണ് ക്രിക്കറ്റ് കളി ഹാൻഡ്ബോൾ അങ്ങനെയുള്ളതാണ് അതിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ അതിലും പുള്ളി അല്ലാതെ ഫോക്കസ് പോയി അതെ പ്ലസ് വൺ നല്ല നല്ല രസം ഉണ്ടായിരുന്നു ുംസേ രാവിലെ തന്നെ നല്ലൊരു സംഭാഷണം ഞങ്ങളും അത് കൃത്യമായിട്ട് എൻജോയ് ചെയ്തു ഏതായാലും ഇനി വരാനിരിക്കുന്ന പദ്ധതികള് പ്രോജക്ട്സിനും എല്ലാത്തിനും എല്ലാവിധ ആശംസകളും ഇർഷാദിന് നേരുന്നു ും ഞാനും വളരെ കംഫർട്ടായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് ഞാനും രാവിലെ വരുമ്പോൾ ആരായിരിക്കും എന്തായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഹർഷനെ വിളിച്ചത് ആരാണ് ഹർഷ എന്ന് ചോദിച്ചത് എന്തായാലും വളരെ വളരെ സന്തോഷം നല്ലൊരു ഇന്റർവ്യൂവിന് താങ്ക് യു